Hi friends, it's me Priya Hari Prasad. Once again, welcome back. Welcome to the world of economics. Happy to see you again. In the end, I would explain cheyanbonathu Heckscher-Ohlin theorem aanu. Heckscher-Ohlin theory or factor endowment theorem. Ente oru peraanu factor endowment theorem. Appo international trade umayi relate cheyidittulla valare important aayittulla oru theory thanneyanu. Okay, degree PG level students ne valare useful aayittulla oru video thanneyirikkum. Maximum try to watch it and try to share with your friends. Okay, then before that, please try to subscribe my channel and support my channel. Your support is my strength. Okay, then come, let's learn together. Let's begin the class. എന്താണ് ഹെക്ഷർ-ഒഹ്ലിൻ തിയറി അല്ലെങ്കിൽ ഫാക്ടർ എൻഡോവ്മെന്റ് തിയറം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഹെക്ഷർ-ഒഹ്ലിൻ തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടർ എൻഡോവ്മെന്റ് തിയറം ആൻഡ് ഇറ്റ് ഈസ് എ ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇറ്റ് ഈസ് എ ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡൽ ആണ് ഏതെന്ന് പറയുന്നത്, ഹെക്ഷർ-ഒഹ്ലിൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു മാത്തമാറ്റിക്കൽ ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡലാണ്. ഇന്റർനാഷണൽ ട്രേഡിന്റെ ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡലാണ് ഏതെന്ന് പറയുന്നത്, ഹെക്ഷർ-ഒഹ്ലിൻ തിയറി അല്ലെങ്കിൽ ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എലി ഫിലിപ്സ് ഹെക്ഷർ ആൻഡ് ബെർട്ടിൽ ഒഹ്ലിൻ. ആരൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? എലി ഫിലിപ്പ് ഹെക്ഷർ ആൻഡ് ബെർട്ടിൽ ഒഹ്ലിൻ എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകൾ ചേർന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ഇതിനകത്ത് ഒരു വണ്ടർഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താന്ന് വെച്ചാല്, ഈ ഹെക്ഷർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് ആരെന്ന് പറയുന്നത്, ഈ ബെർട്ടിൽ ഒഹ്ലിൻ എന്ന് പറയുന്നത്. അപ്പം ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് അവര് രണ്ടുപേരും ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്, ഒരു വണ്ടർഫുൾ റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തോ പറഞ്ഞത്, ഹെക്ഷർ-ഒഹ്ലിൻ തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി ആൻഡ് ഇറ്റ് ഈസ് എ ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിന്റെ ജനറൽ ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ മോഡൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ, ആര് ഡെവലപ്പ് ചെയ്തതാണ്, എലി ഫിലിപ്സ് ഹെക്ഷർ ആൻഡ് എന്താണ് ബെർട്ടിൽ ഒഹ്ലിൻ അല്ലെ. ഫിലിപ്സ് ഹെക്ഷറും ബെർട്ടിൽ ഒഹ്ലിനും അവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഇത്. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഈ തിയറിയിൽ അവർ എന്താണ് പറയുന്നത്, ഒറ്റ കാര്യം അവർ പറയുന്നുള്ളൂ. അതെന്താന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ തിയറിയുടെ ബേസായി. ഓക്കെ, നോക്കാം. അപ്പം ഈ തിയറിയുടെ അഭിപ്രായത്തില്, ഇപ്പം ഒരു കൺട്രിയിൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്നാണ് അവർ അസ്യൂം ചെയ്യുന്നത്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. അങ്ങനെ ആ കൺട്രിയിൽ ചിലപ്പോൾ ക്യാപിറ്റൽ വളരെ ചീപ്പായിരിക്കും, അബൻഡന്റ് ആയിരിക്കും, ധാരാളം ക്യാപിറ്റൽ ഉണ്ട്, മൂലധനത്തിന്റെ ലഭ്യത ധാരാളമുണ്ട്. അബൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ധാരാളമുണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ചീപ്പും ആണ്, ധാരാളം ഉണ്ടെങ്കിൽ അത് ചീപ്പാണെന്നല്ലേ അർത്ഥം അല്ലെ, ക്യാപിറ്റൽ ചീപ്പാണ്. അങ്ങനെയുണ്ടെങ്കിൽ അതേപോലെ ആ കൺട്രിക്ക് അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ചിലപ്പോൾ ലേബർ എങ്ങനെയായിരിക്കും, സ്കേഴ്സ് ആയിരിക്കും അല്ലെ, ദുർലഭമായിരിക്കും. അപ്പൊ ലേബർ കുറച്ച് എങ്ങനെയായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും, ശരിയല്ലേ. അപ്പൊ ക്യാപിറ്റൽ ചീപ്പും അബൻഡന്റും ആണ്, ലേബർ കുറച്ച് സ്കേഴ്സും എക്സ്പെൻസീവുമാണ്. അപ്പം അങ്ങനെയുള്ള കൺട്രി എന്ത് ചെയ്യണം, ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ട്. എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കൺട്രീസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യണം. ആൻഡ് ട്രൈ ടു ഇമ്പോർട്ട്, എന്ത് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം, ലേബർ ഇന്റൻസീവ് ഗുഡ്സ് അല്ലെ. ഇവിടെ വളരെ ചെലവേറിയതായിട്ടുള്ള ആ ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ഉണ്ടല്ലോ, അത് പുറമേ നിന്നും എന്ത് ചെയ്യേണ്ടി വരും, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുകയും ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കൺട്രിക്ക് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ലേബറും ക്യാപിറ്റലും. അപ്പൊ ആ കൺട്രിക്ക് നമ്മൾ അസ്യൂം ചെയ്യുക, ലേബർ ക്യാപിറ്റൽ അവിടെ അബൻഡന്റ് ആണ്, ധാരാളം ക്യാപിറ്റൽ ഉണ്ട്, ചീപ്പാണ് ക്യാപിറ്റല്. എന്നാൽ ലേബർ സ്കേഴ്സ് ദുർലഭ, ലേബേഴ്സ് കുറവും അത് എത്ര എക്സ്പെൻസീവ് ആണ്, കുറവാണെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെയുള്ള കൺട്രീസ് എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയും. കാരണം ഇവിടെ ചെലവ് കുറഞ്ഞത് ഏതാണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് അല്ലേ. ആ അപ്പൊ ആ മൂലധനം ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതേപോലെ ലേബർ ഇന്റൻസീവ് ഗുഡ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, കാരണം ലേബർ ഇവിടെ സ്കേഴ്സ് അല്ലേ, ലേബർ കിട്ടാനില്ല, ദുർലഭമല്ലേ, ചെലവ് കൂടുതലല്ലേ. ആ അങ്ങനെയുള്ള ലേബർ ഇന്റൻസീവ് ഗുഡ് പുറമേ നിന്നും എന്ത് ചെയ്യുകയും ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുകയും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്ന, എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന, എന്ന് പ്രസ്താവിക്കുന്ന ഒരു തിയറിയാണ് ഹെക്ഷർ-ഒഹ്ലിൻ തിയറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ അത് ശരിക്കും സെന്റൻസ് വൈസ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ നോക്കിക്കോളൂ.
It is the theory of comparative advantage in international trade. ഈ തിയറിയും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആ കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. കാരണം അഡ്വാൻറ്റേജ് നോക്കുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അഡ്വാൻറ്റേജ് ഉണ്ട് നോക്കുന്നുണ്ട്, ശരിയല്ലേ? ലേബർ ഇന്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ അല്ലെ, അത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ according to this theory, countries in which capital is abundant and labor is relatively scarce should export capital intensive products. അതായത് ഏത് കൺട്രീസിനാണോ, ഏത് കൺട്രിക്കാണോ ക്യാപിറ്റൽ കൂടുതലുള്ളത്, ക്യാപിറ്റൽ കൂടുതലുള്ളതും അതേപോലെ തന്നെ ലേബർ പക്ഷെ കൂടുതലില്ല, സ്കേഴ്സ് ആണ്, ക്യാപിറ്റൽ അബൻഡന്റ് ആണ്, നല്ല ധാരാളം ക്യാപിറ്റൽ ഉണ്ട്, മൂലധനം ഉണ്ട്, ലേബർ പക്ഷെ കിട്ടാനില്ല അല്ലെ, സ്കേഴ്സ് ആണ്, അപ്പൊ ക്യാപിറ്റൽ ചീപ്പാണ് അല്ലെ, ശരിയല്ലേ, ലേബർ എക്സ്പെൻസീവ് ആണ്. അങ്ങനെയുള്ള കൺട്രി എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഷുഡ് പ്രൊഡ്യൂസ് ലേബർ ഇന്റൻസീവ് ഗുഡ്, അതായത് ആ ലേബർ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യണം, എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ക്യാപിറ്റൽ, ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുകയും, ലേബർ ഇവിടെ സ്കേഴ്സ് അല്ലേ, അപ്പം ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വെളിയിൽ നിന്നും എന്ത് ചെയ്യും വേണം, ഇമ്പോർട്ട് ചെയ്യുകയും വേണം, ഇതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ദെൻ ആൻഡ് കൺട്രീസ് ഇൻ വിച്ച് ലേബർ ഈസ് അബൻഡന്റ് ആൻഡ് ക്യാപിറ്റൽ ഈസ് റിലേറ്റീവ്ലി സ്കേഴ്സ് ഷുഡ് എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് പ്രോഡക്ട്സ്. ഇനി ചില കൺട്രീസിന് ലേബർ അബൻഡന്റ് ആയിരിക്കും, ധാരാളം ലേബർ ഉണ്ടാവും, ചീപ്പായിരിക്കും ലേബർ അവിടെ, പക്ഷെ ക്യാപിറ്റൽ റിലേറ്റീവ്ലി എന്തായിരിക്കും, സ്കേഴ്സ് ആയിരിക്കും ചില കൺട്രീസ് അല്ലെ, ക്യാപിറ്റൽ വളരെ കുറവും മൂലധനത്തിന്റെ ലഭ്യത കുറവും ലേബേഴ്സ് ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ലേബേഴ്സ് ധാരാളം ഉണ്ടെങ്കിൽ അത് ചീപ്പല്ലേ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കൺട്രീസ് ലേബേഴ്സ് ധാരാളമുള്ള കൺട്രീസ് എന്ത് ചെയ്യും, ലേബർ ഇന്റൻസീവ് ടെക്നിക് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ന് വെച്ചാൽ ലേബർ ഇന്റൻസീവ് ഗുഡ്സ് കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഏത് സാധനമാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ആ കൺട്രി എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ഉണ്ടാവുമല്ലോ ക്യാപിറ്റൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആ സാധനം, അത് വെളിയിൽ നിന്നും എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ, ഇതാണ് പറയണത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇറ്റ് ഈസ് ഏതെന്ന് പറയുന്നത്, ഈ ഹെക്ചർ ഒലൈൻ തിയറി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ ഉള്ള ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി തന്നെയാണ് ഇതിനകത്തും നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ് നോക്കുന്നത് അല്ലെ. അപ്പം ഏത് കൺട്രിക്കാണ് ക്യാപിറ്റൽ ചീപ്പായിട്ടുള്ളത്, ഏത് കൺട്രിക്കാണ് ലേബർ ചീപ്പായിട്ടുള്ളത്, ക്യാപിറ്റൽ ചീപ്പായിട്ടുള്ള കൺട്രി അല്ലെങ്കിൽ അബൻഡന്റ് ധാരാളം ക്യാപിറ്റൽ ഉള്ള കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ന് വെച്ചാൽ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യണം മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ശരിയല്ലേ. അതേപോലെ ആ കൺട്രി എന്ത് ചെയ്യണം, ലേബർ ഇന്റൻസീവ് ഗുഡ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇനി ഒരു കൺട്രി നോക്കിക്കോളൂ, ലേബർ അബൻഡന്റും ചീപ്പുമാണ്, ധാരാളം ലേബേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ സ്കേഴ്സ് ആണ്, അങ്ങനെയുള്ളപ്പോൾ ലേബർ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുകയും, അപ്പോഴല്ലേ ലാഭകരമാവുന്നത്, ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അല്ലേ. എന്നിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും വേണം. മനസ്സിലായല്ലോ പറഞ്ഞത്, ഇതാണ് പറയുന്നത്, ഇതാണ് ഈ തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, countries in which capital is abundant and labor is relatively scarce should export capital intensive products. ഏത് കൺട്രിക്കാണോ ക്യാപിറ്റൽ അബൻഡന്റ് ആയിട്ടുള്ളത് അതേപോലെ അതേസമയം ലേബർ സ്കേഴ്സും ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അവർ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഏതായിരിക്കും, ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതേപോലെ നോക്കിയോളൂ, ആൻഡ് കൺട്രീസ് ഇൻ വിച്ച് ലേബർ ഈസ് അബൻഡന്റ് ആൻഡ് ക്യാപിറ്റൽ ഈസ് റിലേറ്റീവ്ലി സ്കേഴ്സ്, ചില കൺട്രിക്ക് ലേബർ ധാരാളം ഉണ്ട് അല്ലെ, ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്കേഴ്സുമാണ്, ക്യാപിറ്റൽ ഇല്ല അവിടെ, അങ്ങനെയുള്ളപ്പോൾ ഷുഡ് എക്സ്പോർട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ലേബർ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ, അപ്പം അവരവരുടെ ഓരോ രാജ്യത്തിലെ, അതാണ് ഈ ഫാക്ടർ എൻഡോവ്മെന്റ് എന്ന് പറയുന്നത്, ഓരോ രാജ്യത്തിലെ ഫാക്ടർ അവൈലബിലിറ്റി അത് നോക്കിയിട്ട് അല്ലെ, ഏതാണ് അബൻഡന്റ് ആയിട്ടുള്ളത്, ഏത് ഫാക്ടറാണ് കൂടുതലുള്ളത്, ഏത് ഫാക്ടറാണ് ചീപ്പ്, അപ്പൊ ആ ഫാക്ടർ ഉപയോഗിച്ചുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ബുദ്ധിമുട്ട് ഇല്ലാത്ത ഫാക്ടർ ഏതാണോ അത് അത് ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റ് വെളിയിൽ നിന്നും എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. മനസ്സിലായോ, ഇതാണ് ഈ തിയറിയുടെ ബേസ്. മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അസംഷൻസിലോട്ട് പോകാം. ഇനി ഞാൻ ഒരുപാട് പറയുന്നില്ല, എക്സ്പ്ലനേഷൻ കൂടുന്നു എന്നൊരു സജഷൻ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കാരണം എനിക്ക് ഈ കൺഫ്യൂഷനാണ്, സംശയമാണ് നിങ്ങൾക്ക് അത് കിട്ടിയോ, നിങ്ങൾ അത് മനസ്സിലായോ എന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ.
ഇനി തിയറിയുടെ അസംഷൻസ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞതൊന്ന് നോട്ടിൽ എഴുതി നോക്കുക അതിനുശേഷം നമുക്ക് അസംഷൻസ് എഴുതാം ഇങ്ങനെയാണ് തിയറീസ് എഴുതേണ്ടത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഒക്കെ എഴുതുന്ന ഇങ്ങനെയാണ് തിയറി എന്താണെന്ന് എഴുതി ആരാ കൊണ്ടുവന്ന അതൊക്കെ നമ്മൾ എഴുതി ഡീറ്റെയിൽ ആയിട്ട് എഴുതി അതിനുശേഷം അസംഷൻസ് പറയാം ഓക്കെ അപ്പം ഇറ്റ് ഈസ് എന്താണ് 2 × 2 × 2 മോഡൽ ആണ് അല്ലെ മൂന്ന് ടു ഞാൻ എഴുതിയിട്ടുണ്ട് എന്താ 2 × 2 × 2 മോഡൽ ഇന്റർനാഷണൽ ട്രേഡിൽ വരുന്ന തിയറീസിന്റെ ഒക്കെ അസംഷൻസ് ഇങ്ങനെ വരും 2 × 2 × 2 മോഡൽ എന്ന് വെച്ചാല് ടു കൺട്രീസ് ടു ഗുഡ്സ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് ടു കൺ അപ്പൊ നിങ്ങൾ താഴെ എഴുതണം കേട്ടോ ഞാൻ സ്പേസിന്റെ പ്രോബ്ലം കൊണ്ട് താഴെ എഴുതിയിട്ടില്ല അപ്പൊ നിങ്ങൾ എഴുതണം എന്താണ് ദർ ആർ ടു കൺട്രീസ് എ ആൻഡ് ബി ഓക്കെ ദർ ആർ ടു കമോഡിറ്റീസ് എക്സ് ആൻഡ് വൈ അല്ലേ Then there are two factors of production, labor and capital. ആണല്ലോ ഇതാണ് അസ്യൂം ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യം എഴുതണം അപ്പൊ ഇത് എന്തൊരു മോഡലാണ് 2 × 2 × 2 മോഡൽ 2³ എന്ന് ഓർമ്മ വയ്ക്കുക അതിൽ എന്തൊക്കെയായിരിക്കും 2 countries, 2 products and 2 factors അല്ലെ 2 countries A and B, 2 products X and Y എന്ന് കൊടുക്കാം എന്നല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പേര് തന്നെ കൊടുക്കാം കേട്ടോ Then two factors of production that is labor and capital. മനസ്സിലായല്ലോ ഓക്കെ നെക്സ്റ്റ് വൺ ഐഡന്റിക്കൽ പ്രൊഡക്ഷൻ ടെക്നോളജി ഈ കൺട്രീസില് ടു കൺട്രീസിനും പ്രൊഡക്ഷൻ ടെക്നോളജി ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും ടെക്നോളജി എന്തായിരിക്കും സെയിം ആയിരിക്കും ഈ കൺട്രീസില് ദെൻ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അതിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ ദെൻ ടെക്നോളജീസ് ഫോർ ടു ഗുഡ്സ് ഡിഫറെന്റ് അതായത് ആ കോമൺ ആയിട്ട് ഓരോ രാജ്യത്തിനും ഒരു കമ്മോഡിറ്റിക്കാണ് എന്ത് ടെക്നോളജി കോമൺ ആയിരിക്കും അപ്പൊ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിക്ക് രണ്ട് കൺട്രിയിലും ടെക്നോളജി കോമൺ ആയിരിക്കും ഐഡന്റിക്കൽ ആയിരിക്കും പക്ഷേ ഈ എക്സും വൈയും ഇത് രണ്ടെണ്ണത്തിലും എന്താണ് എക്സിനും വൈയിനും ടെക്നോളജിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ രണ്ട് പ്രോഡക്ട്സിൽ വ്യത്യാസമുണ്ട് ഇപ്പോ കൺട്രി എയുടെയും കൺട്രി ബിയുടെയും എക്സ് കമ്മോഡിറ്റിയുടെ ടെക്നോളജി സെയിം ആയിരിക്കും അതേപോലെ കൺട്രി ബിയുടെയും കൺട്രി എയുടെയും വൈ കമ്മോഡിറ്റിയുടെ ടെക്നോളജിയും സെയിം ആയിരിക്കും പക്ഷേ ഈ രണ്ട് കൺട്രീസിന്റെ എക്സും വൈയും കമ്മോഡിറ്റിയുടെ ടെക്നോളജീസ് എങ്ങനെയാണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് എക്സിന്റെ ടെക്നോളജി അല്ല വൈക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ടെക്നോളജീസ് ഫോർ ടു ഗുഡ്സ് അത് ഡിഫറെന്റ് ആണ് ഗുഡ്സിന്റെ ടെക്നോളജി ഓരോ ഗുഡ്സിനും ടെക്നോളജി വ്യത്യാസമാണ് ഓക്കെ ദെൻ ഫാക്ടർ മൊബിലിറ്റി വിത്തിൻ കൺട്രീസ് കൺട്രീസിന്റെ അകത്ത് ഫാക്ടർ മൊബൈൽ ആണ് ഓക്കെ അതേപോലെ തന്നെ ഇമ്മൊബിലിറ്റി ബിറ്റ്വീൻ കൺട്രീസ് അതായത് കൺട്രീസ് തമ്മിൽ അതായത് ഒരു രാജ്യത്തിന് അടുത്ത രാജ്യത്തിലേക്ക് ഫാക്ടേഴ്സ് ഇമ്മൊബൈൽ ആണ് പോകാൻ പറ്റില്ല മനസ്സിലായോ അപ്പൊ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബറും മൊബൈൽ ആണ് വിത്തിൻ ദ കൺട്രി രാജ്യത്തിനകത്ത് മൊബൈൽ ആണ് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ എന്താ പറയാ ബിറ്റ്വീൻ കൺട്രീസ് അതെന്താണ് ഇമ്മൊബൈൽ ആണ് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ഓക്കെ ദെൻ അതേപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ എന്താണ് അസ്യൂം ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അസ്യൂം ചെയ്യുന്നത് ദെൻ കമോഡിറ്റി പ്രൈസസ് ആർ സെയിം കമോഡിറ്റി പ്രൈസസ് എങ്ങനെയാണ് സെയിം ആണ് മനസ്സിലായോ അപ്പൊ എത്ര അസംഷൻസ് നമ്മൾ പഠിച്ചു നോക്കിക്കോളൂ 2 × 2 × 2 മോഡൽ ആണ് 2 factors, 2 countries, 2 factors അതേപോലെ 2 commodities ഓക്കെ അത് നിങ്ങൾ എഴുതണം കേട്ടോ ദെൻ ഐഡന്റിക്കൽ പ്രൊഡക്ഷൻ ടെക്നോളജി ആണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അതേപോലെ തന്നെ ഈ ടെക്നോളജീസ് ഫോർ ടു ഗുഡ്സ് രണ്ട് ഗുഡ്സിനായിട്ടുള്ള ടെക്നോളജി ഡിഫറെന്റ് ആയിരിക്കും ഓരോ ഗുഡിന്റെയും ഡിഫറെന്റ് ആയിരിക്കും ദെൻ ഫാക്ടർ മൊബിലിറ്റി ഉണ്ട് വിത്തിൻ ദ കൺട്രി ബിറ്റ്വീൻ കൺട്രീസ് ഇമ്മൊബൈൽ ആണ് ഫാക്ടർ കൊണ്ടുപോകാൻ പറ്റില്ല ദെൻ അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് കമോഡിറ്റി പ്രൈസസ് ആർ സെയിം കമോഡിറ്റി പ്രൈസസ് സെയിം ആണ് മനസ്സിലായല്ലോ അപ്പൊ തിയറി എഴുതി അസംഷൻസ് എഴുതി നമുക്ക് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ നമ്മള് ഈ ഹെക്ചർ വലയം തീരത്തിന് പല തരത്തിലുള്ള ഡയഗ്രാംസ് കാണാറുണ്ട് ഇത് കാണുമ്പോൾ ആർക്കും മനസ്സിലാവാറില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബേസ് ആയിട്ടുള്ള ഏറ്റവും ബേസും എല്ലാ ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു ഡയഗ്രാം വളരെ സിമ്പിൾ ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ബേസ് മോഡലാണ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ എന്താ കാണണമെന്ന് വെച്ചാല് നമുക്ക് അപ്പൊ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക അല്ലെ എന്താണ് ഹെക്ചർ വലയം തിയറി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക ഇവിടെ രണ്ട് കൺട്രീസിന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഹെക്ചർ വലയം തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സഹായത്തോടു കൂടിയാണ് അതിനകത്ത് ഇൻഡിഫറൻസ് കർവ് ഉണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നോക്കിക്കോളൂ ഇത് ബി എന്ന് പറയുന്ന കൺട്രിയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് G1B, G2B എന്ന് പറഞ്ഞു കൊടുത്തിരിക്കണോ ഇവിടെ നിന്ന് ഇങ്ങ് വരും മനസ്സിലാവുണ്ടല്ലോ ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കണ്ടോ ഇതെന്താണ് G1A എന്ന് പറയുന്ന എ എന്ന് പറയുന്ന കൺട്രീന്റെ പ്രൊഡക്ഷൻ G2A അതേപോലെ തന്നെ G1A എന്ന് പറയുന്ന
ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആരുടെയാണ് കൺട്രി എയുടെ അപ്പോൾ രണ്ട് പേരുടെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയാം ഏത് കൺട്രിക്കാണോ ക്യാപിറ്റൽ ചീപ്പും അബൻഡന്റും ആയിട്ടുള്ളത് അവർ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യും ഓക്കെ അതേപോലെ ഏത് കൺട്രിക്കാണോ ലേബർ അബൻഡന്റും ചീപ്പും ആയിട്ടുള്ളത് അവർ ലേബർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യും ഇത് ഇങ്ങനെയാണ് അവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നാണ് പറയുന്നത് മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എയെയും എബിയും ആണ് രണ്ട് ഇക്വിലിബ്രിയം ആണ് ഇവിടെ പറയുന്നത് എബിയും എയെയും ഓക്കെ ഈ എയെ എന്ന് പറയുന്ന പോർഷൻ നോക്കിക്കോളൂ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ എയെ എന്ന് പറയുന്ന പോർഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ ഇവിടെ ഏത് ഏത് ഇവിടെ ഇപ്പം ഈ ഈ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ താഴെ ലേബർ ഇവിടെ ക്യാപിറ്റലായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പോർഷനിൽ ലേബർ കുറച്ചുകൊണ്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു ഓക്കെ അതേപോലെ ഇവിടെ താഴെ എന്താ സംഭവിക്കുന്നത് ഈ ഇക്വിലിബ്രിയത്തില് ഈ ഇക്വിലിബ്രിയത്തില് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് ഇതാണ്ടോ ലേബർ ലേബർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താ ചെയ്യുന്നത് കൺട്രിയെ എന്താ ചെയ്യുന്നത് ലേബർ കൂടുതൽ ഉപയോഗിച്ച് ലേബർ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നു മനസ്സിലായോ അപ്പൊ ഈ പോർഷനില് കൺട്രി ബി എന്താ ചെയ്യുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യും കൺട്രി എ ഈ പോർഷനിൽ എന്താ ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ഗുഡ് ലേബർ കണ്ടോ കൂടുതൽ ഉപയോഗിച്ചിട്ട് ലേബർ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു അപ്പൊ ആ രണ്ട് ഇക്വിലിബ്രിയമാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് എ ബിയും എയും എന്ന് പറയുന്നത് അവിടെ കണ്ട ഇക്വിലിബ്രിയം എ ബി എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി ഇനി നോക്കിക്കോളൂ ഇനി അവരുടെ സി എ ഇസ് ഈക്വൽ ടു സി ബി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ പോയിന്റില് ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം നമ്മൾ പറയുകയാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും രണ്ടും തുല്യമായിട്ടുള്ളത് വരും ക്യാപിറ്റലും ലേബറും രണ്ടും തുല്യമായിട്ടുള്ള ഒരു പോയിന്റ് പക്ഷെ അത് നമുക്ക് വരുന്നില്ല അത് ജസ്റ്റ് നമ്മളിവിടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ എന്ന് കാണിക്കുകയാണ് മനസ്സിലായോ ലേബറും ക്യാപിറ്റലും ഒരേപോലെ ഒരേ ലേബർ ഇന്റൻസീവും ക്യാപിറ്റൽ ഇന്റൻസീവും ഒരേപോലെ യൂസ് ചെയ്ത് അങ്ങോട്ട് അയക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതെല്ലാം പഠിക്കേണ്ടത് ഈ എ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് നമുക്കൊരു ടാൻജന്റും കൂടെ വരയ്ക്കണം കേട്ടോ ഞാൻ വരച്ചിട്ടില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഈ രണ്ട് ടാൻജന്റും ഞാൻ ഇപ്പോഴാണ് വരയ്ക്കുന്നത് കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഒരു ടാൻജന്റ് ഞാൻ വരച്ചിട്ടുണ്ട് അതിന് പി ഡി എന്നും പി എഫ് എന്നും പേര് കൊടുക്കാം നമുക്ക് ഓക്കെ അതും കൂടെ വരച്ചിട്ടുണ്ട് അപ്പം ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ ഈ ഈ ബി എന്ന് പറയുന്ന കൺട്രി എന്താ ചെയ്യുന്നത് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്ത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ക്യാപിറ്റൽ എന്താണ് അബൻഡന്റ് ആണ് ചീപ്പ് ആണ് അല്ലെ ധാരാളം ഉണ്ട് താനും അതേപോലെ അവിടെ ചീപ്പായിരിക്കുമല്ലോ ഓക്കെ അതുകൊണ്ട് അതേപോലെ ഇവിടെ എ എന്ന് പറയുന്ന കൺട്രി എയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറയുന്നത് എന്താണ് അവിടെ ലേബർ അബൻഡന്റ് ആണ് അതുകൊണ്ട് അവര് ലേബർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ എയും എബിയും എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അപ്പൊ രണ്ടുപേരും ട്രേഡിൽ ഏർപ്പെടുന്ന സമയത്ത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും അല്ലെ എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും രണ്ട് കൺട്രീസിനും ഇതുണ്ട് ഓക്കെ അതിൽ നിന്നും എന്തുണ്ട് നേട്ടമുണ്ട് കാരണം ഏതാണോ ചീപ്പ് അത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഓരോരുത്തരും എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ആർക്കും അവിടെ സഫറിങ്സ് ഇല്ല അല്ലെ ആരും അതിനകത്ത് സഫർ ചെയ്യുന്നില്ല മനസ്സിലായോ ഇതാണ് കാര്യം ഓക്കെ അപ്പം കൺഫ്യൂഷൻ വേണ്ട ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അത് കൺട്രി ബിയുടെ കൺട്രി എയുടെ താഴെ നിന്നും ഇവിടെ മനസ്സിലായോ അപ്പം എന്താണ് അത് തന്നെ നമുക്ക് മനസ്സിലാവും കൺട്രി ബി ഇവിടെ ലേബർ കൂടുതൽ അബൻഡന്റ് ആണ് അതുകൊണ്ട് ആണ് മുകളില് ലേബർ അല്ലെ സോറി ക്യാപിറ്റൽ കേട്ടോ കൺട്രി ബിക്ക് ക്യാപിറ്റൽ അബൻഡന്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങൊന്ന് വരുന്നിരിക്കുന്നത് ലേബർ കുറവാണ് കൺട്രി എക്ക് എങ്ങനെയാണ് ക്യാപിറ്റൽ കുറവാണ് അതാണ് ഇവിടെ താഴെ നിന്നും വരച്ചിരിക്കുന്നത് ലേബർ ആണെങ്കിൽ കൂടുതലാണ് ഓക്കെ അങ്ങനെ ഈ പോയിന്റിൽ വെച്ചിട്ട് മാക്സിമം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഈ കൺട്രി ബി ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡും കൺട്രി എ ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് ഗുഡും ഉപയോഗിച്ച് ഗുഡും പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഇനിയിപ്പൊ കൺട്രി ബി എന്ത് ഇമ്പോർട്ട് ചെയ്യും ലേബർ ഇന്റൻസീവ് ഗുഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും കൺട്രി എ എന്ത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും ബിയിൽ നിന്നും ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ് ഇമ്പോർട്ട് ചെയ്യും മനസ്സിലായോ അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും എന്തുണ്ടാവുകയാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയാണ് ഇക്വിലിബ്രിയത്തിൽ എത്താണ് ഇതാണ് ഹെക്ഷർ ഒലയൻ തിയറിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം അപ്പൊ ഒരു പല ഡയഗ്രാംസും ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് കാരണം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ് അത് ബേസ് ഫോം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ
അപ്പൊ ഇത്രയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയഗ്രാം ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുക, ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടുതലായി പോകും, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, അപ്പൊ തിയറി കംപ്ലീറ്റ് ആയി, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് എഴുതി നോക്കുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇതേപോലെ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എക്സ്ട്രീം പ്രിയ ഹരിപ്രസാദ്. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.